നമുക്ക് ഒന്ന് കളറാക്കണ്ടേ? സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? ലൈറ്റ്സ്. ദിനേശ മോനെ, മ്യൂസിക് എവിടെ? മലയാളം ബിഗ് ബോസിന്റെ 4 സീസണുകളിലായി ബിഗ് ബോസ് കുടുംബത്തിന്റെ ഭാഗമായി മാറിയ ശ്രീ മോഹൻലാലിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ബിഗ് ബോസ് കുടുംബത്തിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ബിഗ് ബോസ് എന്ന ഈ മഹത്തായ ഷോ കാണുന്ന ഓരോ പ്രേക്ഷകനോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എന്താ ഇതിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടി വന്നാണോ? വിട്ടാ ഞാൻ പോകും. ഷോ കാണാറുണ്ടോ? ഉറപ്പായിട്ടും കാണാറുണ്ട്. കാണാതിരിക്കുവോ? എങ്ങനെയുണ്ട് നാലാം സീസൺ? അടിപൊളിയാണ് നാലാം സീസൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തിന് വിശ്വസിച്ച നന്ദി, പിന്നെ കോംപ്ലിമെന്റിന് നന്ദി. തിരിച്ചും അതുപോലെ പറയുന്നു, വളരെ സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു ലാലേട്ട. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ജന്മദിനം എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഇതുപോലൊരു വലിയ ഷോയില് ഇതേ ദിവസം ഇവരോട് സംവദിക്കാനുള്ള ഒരു, അതേ ദിവസം തന്നെ ഈ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു, അതൊരു അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതിന് വളരെയധികം എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? അതായത് 4 വർഷമായല്ലോ, 4 സീസണായി നമ്മുടെ ബിഗ് ബോസ്, നമ്മുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിന്റെ, അല്ലെങ്കിലും ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഈ ഷോയിലൂടെ വന്നപ്പോൾ കുറച്ചും കൂടി ഇമോഷണലി ലാലേട്ടനുമായിട്ട് പ്രേക്ഷകരായാലും ഞങ്ങളായാലും ഒക്കെ കണക്ട് ആയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ മുതലുള്ളൊരു ബന്ധമാണ്. അതെ, ഒരു ചാനൽ തുടങ്ങി ഇത്രയും വർഷം അവരുടെ കൂടെ സഞ്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയ കാര്യം. അതോടൊപ്പം ഇങ്ങനെ ഒരു ഒരു വലിയൊരു ഇവൻറ്റ്, ഒരു വലിയൊരു ഷോ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ വിളിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകർക്കൊപ്പം എനിക്കും അവരോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇമോഷണലാകുന്നത്, അവർ എങ്ങനെ, എന്തുകൊണ്ടാണ് ആവശ്യമില്ലാതെ ദേഷ്യം വരുന്നത്, നമുക്ക് അങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ.